എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങളൊരു യാത്രയിലാണ്. ഒരു വലിയ യാത്രയാണ്. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വയനാട് പോയി. ഞങ്ങൾ മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന ധാരാളം ലക്ഷങ്ങൾ കവിഞ്ഞ് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമികൾ കൃഷി നശിച്ചത് കാണുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് പോകുന്ന വഴിക്ക് മാനന്തവാടി ചുരം കഴിഞ്ഞ് ഒരു പള്ളിയുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ പള്ളിയുടെ കാഴ്ച, മേൽഭാഗത്തുനിന്ന് വലിയൊരു മലയിടിഞ്ഞ് പള്ളിയുടെ ഉൾഭാഗം മുഴുവനും മണ്ണും ചെളിയുമായി നിറക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെ പള്ളിയാക്കി എടുക്കാൻ വലിയ ഒരു പണി തന്നെ, ഒരു പ്രയാസകരമായ ഒരവസ്ഥ തന്നെ. അത് കാണുമ്പോഴാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഞങ്ങൾ ആ യാത്ര തുടർന്നു. പന്തിപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. വയനാട്ടിൻ്റെ ഒരു ഉൾഗ്രാമമാണ് പന്തിപ്പൊയിൽ. അവിടെ ധാരാളം SVSൻ്റെ പ്രവർത്തകന്മാർ ഞങ്ങൾ കാത്തുനിന്നിരുന്നു. അതൊരു ഉയർന്ന പ്രദേശമാണ്. 2 കിലോമീറ്ററിൽ ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ റോഡുകളുണ്ട്. ആ റോഡിൽ ചെറു വാഹനങ്ങൾ പോകും അത്രമാത്രം. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ ഒരു വീട്ടിൽ 9 മക്കൾ, പിതാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉമ്മ മാത്രമേ ഉള്ളൂ. ഈ മക്കളിൽ 4 എണ്ണം സംസാരശേഷിയില്ലാത്ത മക്കളാണ്. 4 എണ്ണം സംസാരശേഷിയില്ലാത്ത മക്കളാണ്. അവരുടെ ആ ശോചനീയ അവസ്ഥ ആരെയും കണ്ണലിപ്പിക്കും, ആരെയും മനസ്സലിപ്പിക്കും. അങ്ങനെയാണ് നേരിൽ കാണാൻ വേണ്ടി ഞങ്ങൾ പോയത്. ഞങ്ങളവിടെ പോയി അവർക്കൊരു വീട് വെച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. കൂട്ടത്തിൽ നമ്മുടെ മുഹമ്മദാജിയും ബഷീറും കൊല്ലമ്പാടിയും അബ്ദുറഹ്മാനും ഷഫീഖ് തങ്ങളും അടങ്ങുന്ന, സമീർ സക്കാഫിയും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് അവിടുത്തെ ആ കുറ്റിയടിക്കൽ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നാം തിരിച്ചു വരികയാണ്. ഈ സമയത്ത് അൽഹംദുലില്ലാഹ് ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ജുമാ പോകുന്നു. ഞാൻ മറ്റൊരു യാത്രയിലാണ്. അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ എന്തൊക്കെ അത്ഭുതങ്ങളുണ്ട്, ഇതൊക്കെ എന്തിനാണ്? ഖുർആൻ അള്ളാഹു പറയുന്നത് ആലിക്കാൽ ബ്രത്തല്ലി ഉരിൽ അൽഭാബ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെയാണ് ഇന്നലെ ഈ വയനാടിൻ്റെ മറ്റൊരവസ്ഥ. അൽഹംദുലില്ലാഹ്, പ്രകൃതി രമണീയമായ കാഴ്ചയിൽ കമനീയമായ മനോഹരമായ ആ മലകൾ, വാർന്ന് വാർന്ന് വെച്ചിട്ടുള്ള ചായപ്പുല്ലുകൾ, അതിൻ്റെ മേലെയുള്ള ബംഗ്ലാവുകൾ, ഏതൊരു മനുഷ്യൻ്റെയും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ. അതേ സ്ഥലത്താണ് കരളലിപ്പിക്കുന്ന മറ്റ് കാഴ്ചകളും നമ്മൾ കാണുന്നത്. അള്ളാഹു ഒരു ഭാഗത്ത് സന്തോഷം തരുമ്പോൾ മറുഭാഗത്ത് റബ്ബ് നമുക്ക് സന്താപം തരും. ഇത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നാം എല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അഹങ്കരിക്കാതെ അവൻ്റെ അനുഗ്രഹത്തിൽ നന്ദിയുള്ളവരായി. ലൈൻ ശക്കർത്തും അസീതണ്ണൻ ഒരേ ഇൻകഫർത്തും ഇൻ ആദാബി ലശദീദ്. നീ അള്ളാഹുവിന് നന്ദി ചെയ്താൽ അള്ളാഹു നിനക്ക് ശുക്ര ചെയ്യും, നിനക്ക് അള്ളാഹുവിൻ്റെ സഹായങ്ങളൊക്കെ. വൈ ഇൻകഫർത്തും ഇൻ ആദാബി ലശദീദ്, നീ നന്ദി കേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ അതികഠോരമായ ശിക്ഷയുണ്ടാകും. അത് ഇതൊരു പാഠമായി നാം ഉൾക്കൊള്ളുക. അതിനെ ഭയപ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.